NewsRoom Evening Updates presented by City Exchange Doha, Qatar. Naseem Al Rabi Medical Center. Azim Technologies. Top One Burger Restaurant. Raudatul Hammam, Doha, Qatar. Alibia Medical Center. Al Mashaf, Doha, Qatar. Gesham International RP Tech. ന്യൂസ്റൂം വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അൻവർ പാലേരി. ഇന്ന് 2021 മെയ് 25 ചൊവ്വാഴ്ച. പ്രധാന വാർത്തകൾ ഇൻ അസോസിയേഷൻ വിത്ത് അസിം ടെക്നോളജീസ്. തിങ്ക് ഇന്നോവേറ്റീവ്. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിൽ ഇതാ GCCയിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസിം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9746614477 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. ഖത്തറിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 349 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രണ്ടു പേർ കൂടി ചികിത്സയിലിരിക്കെ മരണപ്പെട്ടതോടെ ആകെ മരണസംഖ്യ 549 ഉയർന്നിട്ടുണ്ട്. 48ഉം 64ഉം വയസ്സുള്ളവരാണ് മരിച്ചത്. 339 പേരാണ് സുഖം പ്രാപിച്ചത്. രോഗമുക്തി നേടിയവരുടെ എണ്ണം ഇതോടെ 211635 ഉയർന്നിട്ടുണ്ട്. രാജ്യത്ത് ചികിത്സയിലുള്ള മൊത്തം കോവിഡ് രോഗികളുടെ എണ്ണം 3907 കുറഞ്ഞു. പുതിയ കേസുകളിൽ 207 പേർക്ക് സമൂഹ വ്യാപനത്തിലൂടെയാണ് കോവിഡ് ബാധിച്ചത്. 142 പേർ വിദേശത്തുനിന്നും മടങ്ങിയെത്തിയ യാത്രക്കാരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 19 പേർ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ആശുപത്രിയിൽ ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം ഇതോടെ 246. രണ്ടു പേരെയാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത്. 152 പേർ ഇപ്പോൾ ICUവിൽ ചികിത്സയിൽ തുടരുന്നുണ്ട്. ഖത്തറിലെ സാധാരണക്കാർക്ക് എളുപ്പത്തിൽ എംബസിയെ ബന്ധപ്പെടാവുന്ന തരത്തിൽ ഇന്ത്യൻ എംബസിയുടെ സേവനങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുമെന്ന് ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ ദീപക് മിത്തൽ അറിയിച്ചു. മൊബൈൽ ആപ്ലിക്കേഷൻ, ബഹുഭാഷാ കോൾ സെന്റർ, ചാറ്റ് ബോട്ടുകൾ തുടങ്ങിയ സാങ്കേതിക സൌകര്യങ്ങളാണ് ഏർപ്പെടുത്തുകയെന്ന് അദ്ദേഹം പറഞ്ഞു. സേവനങ്ങൾക്കായി ഏതു സമയത്തും എംബസിയെ സമീപിക്കാൻ മൊബൈൽ ആപ്ലിക്കേഷൻ പ്രവാസികളെ സഹായിക്കും. ആപ്പ് വികസിപ്പിക്കുന്നത് നേരത്തെ പദ്ധതിയിട്ടിരുന്നതാണെങ്കിലും കോവിഡ് സാഹചര്യം കാരണമാണ് വൈകിയതെന്നും അദ്ദേഹം വിശദീകരിച്ചു. ബഹുഭാഷാ കോൾ സെന്റർ സ്ഥാപിക്കുന്നതിലൂടെ സാധാരണക്കാർക്കുള്ള ഭാഷാപരമായ തടസ്സങ്ങൾ മറികടക്കാൻ കഴിയും. കോൺസുലാർ ലേബർ സർവീസുകളിലും കൂടുതൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമെന്ന് ഡോക്ടർ മിത്തൽ പറഞ്ഞു. ഖത്തറിൽ നാളെ മുതൽ ശക്തമായ വടക്കുപടിഞ്ഞാറൻ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. ശക്തമായ കാറ്റിനെ തുടർന്ന് തുറസായ പ്രദേശങ്ങളിൽ വലിയ തോതിൽ പൊടിപടലമുയരാൻ സാധ്യതയുണ്ട്. മണിക്കൂറിൽ 12 കിലോമീറ്റർ മുതൽ 40 കിലോമീറ്റർ നോട്ടിക്കൽ വരെയായിരിക്കും കാറ്റിന്റെ വേഗത. ചില പ്രദേശങ്ങളിൽ ഇത് 52 കിലോമീറ്റർ വരെയായി ഉയരും. കാറ്റ് വെള്ളിയാഴ്ച വരെ തുടരുമെന്നും ഖത്തർ കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. മെയ് അവസാനം മുതൽ അൽബവാരി കാറ്റിന് തുടക്കമാകും. ഇത് ജൂലൈ മധ്യം വരെ തുടരുമെന്നാണ് വിലയിരുത്തൽ. മാർച്ച് 25 ഖത്തറിൽ പിടിയിലായ 24 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളുടെ മോചനത്തിന് വഴിയൊരുക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കളും മത്സ്യത്തൊഴിലാളി ക്ഷേമത്തിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ ഫിഷർമെൻ ഡെവലപ്മെന്റ് ട്രസ്റ്റും ഖത്തറിലെ ഇന്ത്യൻ എംബസി ഉൾപ്പെടെയുള്ളവർക്ക് അപേക്ഷ നൽകി. സംഘത്തിൽ 4 മലയാളികളും 20 തമിഴ്നാട് സ്വദേശികളുമാണുള്ളത്. ഇറാനിൽ നിന്ന് മത്സ്യബന്ധനത്തിനെത്തിയ ഇവർ ഖത്തർ ജലാതിർത്തി ലംഘിച്ചതിനെ തുടർന്നാണ് അറസ്റ്റിലായത്. 2 ബോട്ടുകളിലായാണ് മാർച്ച് 22 ഇവർ ഇറാനിൽ നിന്ന് പുറപ്പെട്ടത്. ഒരു ബോട്ടിൽ 10 ഇന്ത്യക്കാരും 2 ഇറാനികളും രണ്ടാമത്തെ ബോട്ടിൽ 14 ഇന്ത്യക്കാരും 2 ഇറാനികളുമാണ് ഉണ്ടായിരുന്നത്. ഖത്തറിലെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായ അൽമീര കടലിൽ ഫ്ലോട്ടിംഗ് സൂപ്പർ മാർക്കറ്റ് തുറന്നു. അൽ സഫ്ലിയ ദ്വീപിനടുത്ത് നങ്കൂരമിട്ടിരിക്കുന്ന ഫ്ളോട്ടിംഗ് ഗ്രോസറി സ്റ്റോർ, സ്വകാര്യ ബോട്ടുകൾ, വള്ളങ്ങൾ, തീരത്ത് വാട്ടർ സ്പോർട്സിൽ പങ്കെടുക്കുന്നവർ എന്നിവർക്ക് പ്രയോജനപ്പെടും. ഖത്തറിൽ ഇതാദ്യമായാണ് ഫ്ളോട്ടിംഗ് സൂപ്പർ മാർക്കറ്റ് ആരംഭിക്കുന്നത്. രാജ്യത്താകെ 50-ലധികം ശാഖകളാണ് അൽമീരയ്ക്കുള്ളത്. നാവികർക്കും ജലപ്രേമികൾക്കും പുതുതായി ആരംഭിച്ച സമുദ്രത്തിൽ കറങ്ങി നടക്കുന്ന ഫ്ളോട്ടിംഗ് സ്റ്റോറിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ കഴിയും. അറബ് മേഖലയിലെ ആദ്യത്തെ ഫ്ളോട്ടിംഗ് സൂപ്പർമാർക്കറ്റ് 2018 ദുബായിലാണ് ആരംഭിച്ചത്.
ഇന്ത്യയിലും സൌദിയിലും കോവിഡ് വാക്സിന്റെ ഔദ്യോഗിക പേരിൽ നിലനിൽക്കുന്ന വ്യത്യാസം വാക്സിൻ എടുത്ത ശേഷം സൌദിയിലെത്തുന്ന ഇന്ത്യൻ പ്രവാസികളെ വീണ്ടും പ്രതിസന്ധിയിലാക്കുന്നതായി റിപ്പോർട്ട്. സൌദിയിൽ അംഗീകാരമുള്ള വാക്സിനുകളിൽ ഇന്ത്യയിൽ ലഭ്യമായത് ആസ്ട്രാസെനക്ക കമ്പനിയുടെ കോവിഷീൽഡാണ്. ഈ വാക്സിൻ സ്വീകരിച്ചാണ് ഭൂരിഭാഗം പ്രവാസികളും സൌദിയിലേക്ക് യാത്ര തിരിക്കുന്നത്. അതേസമയം കേരളത്തിലടക്കം ഇന്ത്യയിൽ ഈ വാക്സിൻ സ്വീകരിക്കുന്നവർക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തുന്ന പേര് കോവിഷീൽഡെന്ന ബ്രാൻഡ് നെയിം മാത്രമാണ്. സൌദിയുടെ അംഗീകൃത പട്ടികയിൽ ഇതിനു പകരം ആസ്ട്രാസെനക്ക എന്നായതിനാൽ കോവിഷീൽഡെന്ന് മാത്രം രേഖപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകൾ സൌദി വിമാനത്താവളങ്ങളിൽ സ്വീകരിക്കുന്നില്ല. കോവിഷീൽഡും ആസ്ട്രാസെനക്കയും ഒരേ വാക്സിനാണെന്ന് എമിഗ്രേഷൻ ഉദ്യോഗസ്ഥരെയും വിമാന കമ്പനികളെയും ബോധ്യപ്പെടുത്താൻ പ്രവാസികൾ പ്രയാസപ്പെടുകയാണ്. യാത്രക്കാരുടെ വാദം അംഗീകരിക്കാത്ത ഉദ്യോഗസ്ഥർ അവരെ നിർബന്ധിത ക്വാറന്റൈനിലേക്ക് അയക്കുന്നതായാണ് റിപ്പോർട്ട്. ഇത് കാരണം വാക്സിനെടുത്ത ശേഷം സൌദിയിലെത്തിയിട്ടും അതിഭീമമായ തുകയാണ് 7 ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈനായി സൌദിയിലെ പ്രവാസികൾ നൽകേണ്ടി വരുന്നത്. ചുരുങ്ങിയത് 1,00,000 രൂപയാണ് ഇതിനായി മുടക്കേണ്ടത്. കേരളമടക്കം നൽകുന്ന വാക്സിൻ സർട്ടിഫിക്കറ്റുകളിൽ കോവിഷീൽഡ് എന്നതിന്റെ കൂടെ ആസ്ട്രാസെനക്ക എന്നുകൂടി രേഖപ്പെടുത്തിയാൽ ഈ പ്രശ്നത്തിന് പരിഹാരമാകും. സൌദിയിലേക്ക് നിലവിൽ ഇന്ത്യയിൽ നിന്ന് യാത്രാ വിലക്കുണ്ടെങ്കിലും ആരോഗ്യ പ്രവർത്തകർക്ക് യാത്രാനുമതിയുണ്ട്. പ്രത്യേക വിമാന സർവീസ് വഴി സൌദിയിലെത്തുന്ന ഇത്തരം ആളുകൾക്കാണ് വാക്സിന്റെ പേരിലുള്ള വ്യത്യാസം തിരിച്ചടിയാകുന്നത്. ഗുഡ്വിൽ കാർഗോ ബ്രേക്കിംഗ് ന്യൂസ്. ഖത്തറിൽ നിന്നും അവധിക്ക് നാട്ടിലേക്ക് പോകുന്നവർക്കും ക്യാൻസൽ ചെയ്ത് മടങ്ങുന്നവർക്കുമായി ദോഹയിലെ ഗുഡ്വിൽ കാർഗോ ഡോർ ടു ഡോർ എക്കണോമിക് സർവീസ് ഒരുക്കിയിരിക്കുന്നു. 150 കിലോയോ അതിൽ കൂടുതലോ ലഗേജ് ഉള്ളവർക്ക് കിലോയ്ക്ക് വെറും 6 ഖത്തർ റിയാൽ മാത്രം. ഇപ്പോൾ തന്നെ വിളിക്കൂ 448-78-448. കണ്ടീഷൻ സപ്ലൈ. ഗുഡ്വിൽ കാർഗോ, എയർപോർട്ട് റോഡ്, ദോഹ, ഖത്തർ. സൌദിയിൽ കോവിഡ് കുത്തിവയ്പ് 2-ാം ഡോസ് റദ്ദാക്കിയതായുള്ള പ്രചാരണം വാസ്തവവിരുദ്ധമാണെന്ന് ആരോഗ്യ മന്ത്രാലയം വക്താവ് ഡോക്ടർ മുഹമ്മദ് അബ്ദു അലി പറഞ്ഞു. കോവിഡ് സംബന്ധിച്ച പുതിയ സംഭവ വികാസങ്ങൾ വിശദീകരിക്കുന്നതിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. 1-ാം ഡോസ് കൂടുതൽ ആളുകൾക്ക് ലഭ്യമാക്കുന്നതിനാണ് 2-ാം ഡോസ് നീട്ടിവെക്കുന്നതെന്ന കാര്യം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ആദ്യ ഡോസ് വേഗത്തിലാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇനിയും ബുക്കിംഗ് നടത്തിയിട്ടില്ലാത്ത 60 വയസ്സായവരും അതിനു മുകളിലുള്ളവരും എത്രയും വേഗം അടുത്ത കേന്ദ്രത്തിലെത്തി കുത്തിവയ്പ്പെടുക്കാൻ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കറുത്ത ഫംഗസ് രോഗവും കോവിഡും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും സൌദിയിൽ കറുത്ത ഫംഗസ് കേസുകളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒമാനിലെ തൊഴിലന്വേഷകർ തങ്ങളുടെ വ്യക്തിവിവരങ്ങൾ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് തൊഴിൽ മന്ത്രാലയം ആവശ്യപ്പെട്ടു. പേര്, വയസ്സ്, സ്ഥലം, വിദ്യാഭ്യാസ യോഗ്യത, തൊഴിൽ പരിചയം തുടങ്ങിയ വിവരങ്ങൾ ഉൾപ്പെടുത്തിയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. സ്വദേശികളായ തൊഴിലന്വേഷകരുടെ എണ്ണം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് മന്ത്രാലയം ഇത്തരമൊരു സംവിധാനം ആരംഭിച്ചതെന്നാണ് വിവരം. തൊഴിൽ നഷ്ടമായവർക്കും പുതുതായി ജോലി അന്വേഷിക്കുന്നവർക്കും അവസരം പ്രയോജനപ്പെടുത്താൻ കഴിയും. ഗൾഫ് രാജ്യങ്ങളിൽ 65 പേർ കൂടി കോവിഡ് ബാധിച്ച് ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു. കുവൈത്തിൽ ഇന്നലെ മരണപ്പെട്ട 7 പേർ ഉൾപ്പെടെയുള്ള കണക്കാണിത്. സൌദിയിൽ 14 പേരും ബഹ്റൈനിൽ 28 പേരും മരിച്ചു. ബഹ്റൈനിൽ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന മരണനിരക്കാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. യുഎഇയിൽ 4 പേരും ഖത്തറിൽ 2 പേരും മരിച്ചു. ഒമാനിൽ 10 പേരാണ് മരിച്ചത്. യുഎഇയിൽ 1,672 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. 1,630 പേർക്ക് രോഗം ഭേദമായിട്ടുണ്ട്. സൌദിയിൽ 1,389 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. 912 പേർക്ക് കോവിഡ് ഭേദമായി. ബഹ്റൈനിൽ 2,800 പേർക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ 1,800 പേർക്കാണ് കോവിഡ് ഭേദമായത്. കുവൈത്തിൽ ഇന്നലെ 1,240 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ 1,081 പേർക്ക് രോഗം ഭേദമായിട്ടുണ്ട്. സൌദിയിൽ കഴിഞ്ഞ ദിവസം 2 മലയാളികൾ കൂടി മരിച്ചു. തിരൂർ ബിപി അങ്ങാടി ആലുങ്ങൽ സ്വദേശി തൊടിശ്ശേരി വീട്ടിൽ വളപ്പിൽ നാലകത്ത് അബ്ദുൾ റഹ്മാൻ റിയാദിലാണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. ആമിനിയാണ് ഭാര്യ, 3 മക്കളുണ്ട്. വളാഞ്ചേരി തിരുവേഗപ്പുറ സ്വദേശി കിണങ്ങാട്ടിൽ ഉസ്മാൻ ജോലിക്കിടെ ജിദ്ദയിൽ കുഴഞ്ഞു വീണാണ് മരിച്ചത്. 52 വയസ്സായിരുന്നു. തിങ്കളാഴ്ച രാവിലെ ജോലിക്കെത്തിയ ഇദ്ദേഹം രാവിലെ 9:30 ഫാർമസിയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. 25 വർഷമായി പ്രവാസ ജീവിതം നയിക്കുന്ന ഉസ്മാൻ 12 വർഷമായി ജിദ്ദ മദീന റോഡ് റഹീലി പോളിക്ലിനിക്കിലെ ഫാർമസിയിലാണ് ജോലി ചെയ്തിരുന്നത്. ഫൌസിയാണ് ഭാര്യ, 2 മക്കളുണ്ട്.
ഫേസ്ബുക്ക് ട്വിറ്റർ ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങൾ നിരോധിക്കുന്ന കാര്യത്തിൽ അവ്യക്തത തുടരുന്നു. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഐടി നിയമമനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാകുമെന്ന ഫേസ്ബുക്ക് അറിയിച്ച സാഹചര്യത്തിൽ ഇതു സംബന്ധിച്ച് നാളെ തന്നെ ഒരു കടുത്ത നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങാൻ സാധ്യതയില്ലെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. May 26 ഇന്ത്യയിൽ പുതിയ ഐടി നിയമം നടപ്പാക്കാനിരിക്കെയാണ് ഫേസ്ബുക്കിന്റെ തീരുമാനം. എന്നാൽ ചില കാര്യങ്ങളിൽ സർക്കാരുമായി ആലോചിച്ച് കൂടുതൽ വ്യക്തത വരുത്താനുണ്ടെന്നും ഫേസ്ബുക്ക് അറിയിച്ചിട്ടുണ്ട്. 2021 ഫെബ്രുവരിയിലാണ് കേന്ദ്ര ഐടി മന്ത്രാലയം പുതിയ ഐടി നിയമം നടപ്പിലാക്കാൻ വാട്സാപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്. ഇതിന് 3 മാസം അനുവദിക്കുകയും ചെയ്തിരുന്നു. ഈ കാലാവധിയാണ് ഇന്ന് അവസാനിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിർദ്ദേശമനുസരിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിയമിക്കണം. സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകളുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുക, ഉള്ളടക്കം പരിശോധിക്കുക, വേണ്ടിവന്നാൽ പോസ്റ്റ് നീക്കം ചെയ്യുക എന്നിവയെല്ലാം ഈ വ്യക്തിയുടെ ചുമതലയായിരിക്കും. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് പുറമെ OTTകൾക്കും ഇത് ബാധകമായിരിക്കും. കേന്ദ്ര സർക്കാർ നിർദ്ദേശം അനുസരിച്ചില്ലെങ്കിൽ പ്രവർത്തനത്തെ ബാധിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഏതായാലും മണിക്കൂറുകൾക്കകം ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ലഭിക്കുമെന്നാണ് സൂചന. കേരളത്തിൽ ഇന്ന് 29,903 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മലപ്പുറം 5,315, പാലക്കാട് 3,285, തിരുവനന്തപുരം 3,131, എറണാകുളം 3,063, കൊല്ലം 2,867, ആലപ്പുഴ 2,482, തൃശൂർ 2,147, കോഴിക്കോട് 1,855, കോട്ടയം 1,555, കണ്ണൂർ 1,212, പത്തനംതിട്ട 1,076, ഇടുക്കി 802, കാസർകോട് 602, വയനാട് 411 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 202 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും എത്തിയവരാണ്. 27,502 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 2,005 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 177 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം സംസ്ഥാനത്ത് 7,731 ഉയർന്നു. തിരുവനന്തപുരം ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായിട്ടുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ 12 ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വൈകിട്ടോടെയാണ് ജില്ലയിൽ മഴ തുടങ്ങിയത്. മഴ കനത്തതോടെ തിരുവനന്തപുരത്തെ താഴ്ന്ന പ്രദേശമായ മണക്കാട്, കമലേശ്വരം, കല്ലടിമുക്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി. വീടുകളിലേക്ക് വെള്ളം കയറിയതോടെ പ്രദേശവാസികളും ആശങ്കയിലാണ്. ന്യൂസ്റൂം എക്സ്ചേഞ്ച് റേറ്റ് പ്രസന്റഡ് ബൈ സിറ്റി എക്സ്ചേഞ്ചിൽ നിന്നും ഇന്ത്യയിലെ എല്ലാ പ്രമുഖ ബാങ്കുകളിലേക്കും നിമിഷങ്ങൾക്കകം പണമയക്കാം. സിറ്റി എക്സ്ചേഞ്ച് ദോഹ ഖത്തർ. ഒരു ഖത്തർ റിയാലിനെതിരെ ഇന്ത്യൻ രൂപയുടെ ഇപ്പോഴത്തെ വിനിമയ നിരക്ക് സിറ്റി എക്സ്ചേഞ്ചിൽ 19.70 രൂപ. ന്യൂസ്റൂം വെതർ അപ്ഡേറ്റ്. ഖത്തറിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന കൂടിയ താപനില 41 ഡിഗ്രി, കുറഞ്ഞ താപനില 32 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ തോത് 39%. കാറ്റിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 11 കിലോമീറ്റർ.